السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فلا أقسم بمواقع النجوم، وإنه لقسم لو تعلمون عظيم، إنه لقرآن كريم. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിൽ 75 മുതൽ 77 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വമ്പിച്ച സത്യത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാ. പരിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാര്യങ്ങൾ ഉപയോഗിച്ച് സത്യം ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലുഹ, അസ്തമയ സ്ഥാനം തന്നെയാണ് സത്യം. ഇത്തരത്തിൽ നിരവധി പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് നമ്മളൊരു കാര്യം പിടിച്ച് സത്യം ചെയ്യുന്നത്? സത്യം ചെയ്തതിന് ശേഷം നമ്മൾ പറയാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ, അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാര്യം സത്യം ചെയ്ത് സംസാരിക്കാറുള്ളത്. അപ്പോൾ നിത്യജീവിതത്തിൽ ഞാനൊരു കാര്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടാൽ ഞാൻ സത്യം ചെയ്ത് വീണ്ടും ആ കാര്യം ആവർത്തിക്കും. അപ്പോൾ സത്യം ചെയ്യുന്നതിലൂടെ പറയുന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ബലപ്പെടുകയാണ്. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിലുടനീളം ചില വലിയ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ചില വസ്തുക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലൊരു സത്യം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയമില്ലാത്ത രൂപം, അതായത് സത്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്ന വസ്തുവും അതിനുശേഷം പറയുന്ന യാഥാർത്ഥ്യങ്ങളും പരസ്പരം ബന്ധമുള്ളതായിട്ട് കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് സത്യം ചെയ്യാൻ ഉപയോഗിച്ച യാഥാർത്ഥ്യം തന്നെ ശേഷം പറയുന്ന കാര്യത്തിനുള്ള തെളിവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായിട്ടുള്ള സൂറത്തുൽ അസ്ർ, സൂറത്തുൽ അസ്റിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വൽ അസ്ർ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ, കാലം തന്നെയാണ് സത്യം, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. അപ്പോൾ ഇവിടെ സത്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ച വസ്തുത തന്നെയാണ് ശേഷം പറയുന്ന യാഥാർത്ഥ്യത്തിനുള്ള തെളിവ്. അത് രണ്ടും പരസ്പരം ബന്ധപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം കാണാൻ സാധിക്കുമെന്നുള്ളൊരു വസ്തുത നമ്മൾ ആദ്യം മനസ്സിൽ സൂക്ഷിക്കുക. അത് ഈ വിഷയവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആദ്യ തുടക്കത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഫലാ ഉഖസിമു ബിമവാഖിഉന് നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനത്തെ തന്നെയാണ് സത്യം. നക്ഷത്രങ്ങളെ അല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങളെ അല്ല പിടിക്കുന്നത്, മറിച്ച് സത്യം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉപയോഗിക്കുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാനത്തെയാണ്, പൊസിഷനെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നക്ഷത്രങ്ങൾ നേർക്കുനേരെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളെയാണ്. ആകാശത്ത് നിരവധി നക്ഷത്രങ്ങളുണ്ട്. പകൽ സമയത്ത് നമ്മൾ ഒരൊറ്റ നക്ഷത്രത്തെയും കാണുന്നില്ല, കാരണം ഭൂമിയോട് ഏറ്റവും അടുത്ത നമ്മുടെ നക്ഷത്രമാണ് ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്നുള്ളത്. സൂര്യൻ നക്ഷത്രമാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ഈ സൂര്യൻ്റെ അമിതമായിട്ടുള്ള പ്രകാശം കാരണം പകൽ സമയത്ത് ഒരൊറ്റ നക്ഷത്രത്തെ പോലും നമ്മൾ ആകാശത്ത് കാണുന്നില്ല. പക്ഷേ അതേസമയം രാത്രിയാകുന്ന സമയത്ത് ഇന്ന് നമ്മൾ നിരവധി ഈ രൂപത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ പ്രകാശം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം യഥാർത്ഥ രൂപത്തിൽ ആകാശത്തെ കാണുന്നുണ്ടോ എന്നുള്ളത്, ഉള്ള നക്ഷത്രങ്ങളെ തന്നെ നേർക്കുനേരെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയേറെ പുറത്ത് വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ ആകാശം കൃത്യമായിട്ട് കാണാൻ സാധ്യമല്ല. അപ്പോൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തേക്ക് രാത്രി സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ വിരലെണ്ണാവുന്ന രൂപത്തിലുള്ള നക്ഷത്രങ്ങൾ മാത്രമേ ഇവിടുന്ന് കാണാൻ സാധിക്കുള്ളൂ. കൃത്യമായിട്ട് ആകാശം കാണണമെങ്കിൽ തന്നെ ഏതെങ്കിലും മരുഭൂമിയിലൊക്കെ പോയി നോക്കിയാൽ ഒരല്പം നക്ഷത്രങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അത്രയേറെ നമ്മളുണ്ടാക്കിയ പ്രകാശം നക്ഷത്രത്തെ മറച്ചു വെക്കാൻ, അതായത് നമ്മൾ നേർക്കുനേരെ കാണാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിൽ ഈ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ലൈറ്റ് കാരണമായി. ഇപ്പോൾ നക്ഷത്രങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് വലിയ പ്രപഞ്ചത്തിലുള്ള ഒരു വലിയ അത്ഭുതപ്പെടുന്നൊരു പ്രതിഭാസങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത്. ഓരോ നക്ഷത്രങ്ങളും ഒരു വലിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. പരിശുദ്ധ ഖുർആനിലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നിരവധി പരാമർശങ്ങൾ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നജ്മ് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകളാണ്.
ഇപ്പം നക്ഷത്രങ്ങൾ എന്നുള്ളത് പ്രപഞ്ചത്തിലുള്ള വലിയ ന്യൂക്ലിയർ റിയാക്ടറുകളാണ്. അത്രയേറെ ഊർജ്ജമാണ്, അതിശക്തമായിട്ടുള്ള രൂപത്തിലുള്ള ഊർജ്ജമാണ് ഓരോ നക്ഷത്രവും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ സർവ്വമൂലകങ്ങളും, ഇപ്പം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആവർത്തന പട്ടിക, ഈ പീരിയോഡിക് ടേബിളിലുള്ള മുഴുവൻ മൂലകങ്ങളും യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഫാക്ടറികളാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത്. ഭൂമിയിലുള്ള മുഴുവൻ മൂലകങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന, ഭൂമിയിലുള്ള ജീവൻ്റെ ആധാരമായിട്ടുള്ള കാർബണും ഓക്സിജനും എന്ന് വേണ്ട മുഴുവൻ മൂലകങ്ങളും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയ കേന്ദ്രങ്ങളിലൊന്ന് നക്ഷത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ തന്നെ ഇപ്പോൾ നേർക്ക് നേരെ നമ്മൾ കാണുന്ന നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായിട്ടുള്ള സൂര്യൻ, സൂര്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പോലും നമ്മൾ നോക്കുന്ന അനുഭവം, അപ്പോൾ നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന പുറമേക്കുള്ള സൂര്യൻ്റെ ഭാഗം, ആ ഭാഗത്തുള്ള ചൂട് സൂചിപ്പിക്കപ്പെടുന്നത് 6000°C. അത്രയേറെ ചൂടാണ് ഏറ്റവും ഔട്ടർ സർഫസിൽ പുറത്തുള്ള ഭാഗത്തുള്ളത്. പിന്നീട് അകത്തേക്ക്, ഫോട്ടോസ്ഫിയർ എന്നറിയപ്പെടുന്ന ഈ ഭാഗം, പിന്നീട് അകത്തേക്ക് പോകുന്തോറും സൂര്യൻ്റെ ചൂട് കൂടിക്കൂടി വരികയാണ്. അതായത് ഒരു ഉള്ളി പോലെയാണ്, നിരവധി പാളികളായിട്ടാണ് സൂര്യൻ കാണപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ പാളിയിലും വ്യത്യസ്ത ചൂട്. ഏറ്റവും പുറമേക്കുള്ള ഈ ഒരു പാളി, ഫോട്ടോസ്ഫിയർ എന്നുള്ള പാളിയുടെ കനം സൂചിപ്പിക്കുന്ന സുബ്ഹാനല്ലാഹ് 400 km. ഏറ്റവും പുറമേക്കുള്ള പാളിയുടെ കനം 400 km. പിന്നീട് നമ്മൾ അകത്തേക്ക് പോകുന്ന അത്രയേറെ വലിയൊരു സാധനമാണ് ഈ സൂര്യൻ എന്നുള്ളത്. ഭൂമിയേക്കാൾ 1,300,000 ഇരട്ടി സൂര്യന് വലുപ്പമുണ്ട്. അത്രയേറെ ഭീമാകാരമായിട്ടുള്ളൊരു ഗോളാണ് സൂര്യൻ. പിന്നീട് നമ്മൾ അകത്തേക്ക് പോകുന്തോറും അതിൻ്റെ ചൂട് കൂടിക്കൂടി വരികയാണ്. ഏറ്റവും അകത്തുള്ള അതിൻ്റെ ഇന്നർ കോറിലുള്ള ചൂട് കണക്കാക്കുന്നത് 1.5°C. സുബ്ഹാനല്ലാഹ്, അത്രയേറെ ചൂടാണ് അകത്തുള്ളത്. അപ്പോൾ സൂര്യൻ എന്നുള്ളത് നമുക്ക് വലിയ നക്ഷത്രമായിട്ട് അനുഭവപ്പെടുന്നില്ല, പക്ഷേ നമ്മുടെ ഗാലക്സിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സമയത്ത് സൂര്യൻ എന്നുള്ളത് ഒരു ചെറിയ നക്ഷത്രം, അതിനേക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട്. 10,000,000,000. ഇന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് അവർ വിശദീകരിക്കുന്നത് പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയിലുള്ള മണൽ തരികളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടൊരു വസ്തുത. അത്രയേറെ നക്ഷത്രങ്ങൾ ഭൂമി ആകാശത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം, ഇത്രയേറെ പ്രത്യേകതകൾ നക്ഷത്രത്തിനുണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ആ നക്ഷത്രത്തെ പിടിച്ചല്ല സത്യം ചെയ്യുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തെ പിടിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ പരിശോധിക്കപ്പെടാൻ പോകുന്നൊരു ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു സത്യം ചെയ്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തതിന് ശേഷം നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞ സത്യത്തെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുന്നതായിട്ട്, അതായത് ഇത് ഈ പറഞ്ഞ യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലായിട്ട് വീണ്ടും ഒരു ആയത്ത് കയറി വരികയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമെങ്കിൽ അതൊരു വമ്പിച്ച സത്യം തന്നെയാണ്. അതായത് മേലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു വമ്പിച്ച സത്യം തന്നെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയുകയാണ്. അതായത് പറഞ്ഞ സത്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിൻ്റെ ഒരു കനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പോൾ സത്യത്തെ വീണ്ടും ബലപ്പെടുത്തുകയാണ്. അപ്പോൾ അത്രയേറെ വലിയൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംസാരിക്കുന്നത്. നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രത്തിൻ്റെ സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പൊസിഷനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ഭൂമിയിലുള്ള ആളുകളോടാണ്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ളൊരു മനുഷ്യന് ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെ പോലും നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുന്നൊരു യാഥാർത്ഥ്യം. ഒരിക്കലും നമ്മുടെ ജീവിതകാലത്ത് ഒരൊറ്റ നക്ഷത്രത്തെയും നമ്മൾ കാണുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഏറ്റവും അരികെയുള്ള സൂര്യനെ പോലും, അതേ സൂര്യനെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ സൂര്യനെ യഥാസ്ഥാനത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതപ്പെടുന്നൊരു വസ്തുത. ഭൂമിയിൽ നിന്നും 150 മില്യൺ അകലെയാണ് സൂര്യനുള്ളത്. 150 മില്യൺ, അതായത് 15 കോടി അപ്പുറത്താണ് സൂര്യനുള്ളത്. നമ്മളിപ്പോൾ ഒരാൾ മണിക്കൂറിൽ 1,000 km സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിൽ, നമ്മൾ സൂര്യനെ ലക്ഷ്യമാക്കി പോവുകയാണെങ്കിൽ, സങ്കല്പിക്കുക, സാധ്യമല്ലാത്തതാണ് പക്ഷേ സങ്കല്പിക്കുകയാണെങ്കിൽ, നമ്മൾ സൂര്യനിലെത്താൻ വേണ്ട സമയം 17 വർഷമാണ്. ഓരോ മണിക്കൂറിലും 1,000 km വെച്ച് പോയാലും സൂര്യനിലെത്താൻ 17 വർഷം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അത്രയേറെ ദൂരെയാണ് സൂര്യനുള്ളത്. അപ്പോൾ അവിടെ നിന്നും അത്ര ദൂരത്ത് നിന്നും സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം കൃത്യം 8:20. അത്രയും സമയം പ്രകാശം സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയിലെത്തുകയുള്ളൂ. അപ്പോൾ പ്രപഞ്ചത്തിൽ
ഏറ്റവും വേഗതയേറിയ വേഗതയുള്ള വസ്തു എന്നുള്ളത് പ്രകാശമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള വസ്തു പ്രകാശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വേഗതയുള്ള പ്രകാശം, ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇത്രയേറെ വേഗതയുള്ള പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റാണ്, 8 മിനിറ്റും 20 സെക്കൻഡും. അപ്പോൾ ആ പ്രകാശം നമ്മൾ പ്രകാശം കൊണ്ടാണ് കാണുന്നത്, പ്രകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്നും പുറപ്പെട്ട ഒരു പ്രകാശമാണ്. അപ്പോൾ അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. യഥാർത്ഥത്തിലുള്ള സൂര്യൻ ആ സ്ഥാനത്തേ ഇല്ല. ആ സ്ഥാനത്ത് നിന്ന് സൂര്യൻ ഒരല്പം മാറിയിട്ടുണ്ടാകും, എത്രയോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. കാരണം സൂര്യൻ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് 8 മിനിറ്റിന് മുമ്പുള്ള സൂര്യനാണ്. സൂര്യൻ ആ സ്ഥാനത്ത് നിന്ന് എത്രയോ അപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. ഒരല്പം കൂടെ നമ്മൾ മാറ്റി ചിന്തിക്കുകയാണ്. ഇപ്പോൾ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെഞ്ചൂറി എന്നറിയപ്പെടുന്ന മറ്റൊരു നക്ഷത്രം. ആ നക്ഷത്രത്തിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അതായത് അവിടെ നിന്നും പ്രകാശം പുറപ്പെട്ട് ഭൂമിയിലെത്താൻ, അതായത് ഇപ്പോൾ ആ നക്ഷത്രത്തിൽ ഒരാൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ആ ടോർച്ചിൻ്റെ വെളിച്ചം ഭൂമിയിലെത്താൻ വേണ്ട സമയം 4 വർഷമാണ്. അത്രയേറെ ദൂരത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നുണ്ട്. നമ്മൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ നക്ഷത്രത്തെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ നക്ഷത്രം ആ സ്ഥാനത്തേയില്ല, മറിച്ച് അത് എത്രയോ 100,000 കിലോമീറ്റർ മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. നമ്മൾ ആ നക്ഷത്രം നിന്നൊരു സ്ഥാനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരിക്കലും ജീവിതകാലത്ത് ഒരിക്കലും നമ്മൾ ആ നക്ഷത്രത്തെ അവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തമാശയായിട്ട് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ ആകാശത്ത് നക്ഷത്രങ്ങളുടെ പ്രേതങ്ങളെയാണ് കാണുന്നത്, ഒരിക്കലും നിങ്ങൾ നക്ഷത്രത്തെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഈ ഒരു ആയത്ത് ഒന്നുകൂടെ നമ്മൾ വായിച്ചു നോക്കുക. ഫല ഉഖസിമു ബിമവാഖിഉൻ നുജൂം, തീർച്ചയായിട്ടും നക്ഷത്രങ്ങളുടെ സ്ഥാനത്ത് തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പൊസിഷനാണ്, മറിച്ച് നക്ഷത്രത്തെയല്ല. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഒരിക്കൽ പോലും നക്ഷത്രത്തെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് മുഴുവനും അത് പിന്നിട്ട സ്ഥാനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് നക്ഷത്രവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അതെല്ലാം ഈ ആയത്തുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ നടത്തുന്ന വലിയൊരു പരാമർശം, വബിൻ നജ്മിഹിം യഹ്തദൂൻ, തീർച്ചയായിട്ടും വഴികാട്ടികളായിട്ട് നക്ഷത്രങ്ങളെ പരിശുദ്ധ ഖുർആൻ്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വഴികാട്ടികൾ, ഇപ്പോൾ ഇന്ന് നമ്മൾ GPS ഉപയോഗിക്കാറുണ്ട് വഴി കാണിക്കാൻ വേണ്ടി. നമുക്കറിയാത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ GPSനെ വഴികാട്ടികളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേ രൂപത്തിലുള്ള വഴികാട്ടികളാണ് നക്ഷത്രങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വിശദീകരണമായിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്, അറബികളായിട്ടുള്ള ആളുകൾ പണ്ടത്തെ കാലത്ത് അവർ കച്ചവടത്തിന് പോകുന്ന സമയത്തെല്ലാം വഴികാട്ടികളായിട്ട് നക്ഷത്രത്തെ സ്വീകരിച്ചിരുന്നു. ഇതാണ് പലരും നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം ഇതാണ്. പക്ഷേ അതിനുപരി ഇതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ നാച്ചുറൽ GPSകളാണ് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഒരല്പം ആഴത്തിൽ മനസ്സിലാക്കാൻ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ലോകപ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹം സൂചിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായൊരു അനുഭവം അദ്ദേഹം ഒരിക്കലും സൂചിപ്പിക്കുന്നുണ്ട്. വളരെ മനസ്സിനെ സ്പർശിച്ചൊരു അനുഭവം എന്നുള്ളത് നിലക്ക് ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഷെയ്ഖ് ഹംസ യൂസഫ് എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ പണ്ഡിതൻ, അദ്ദേഹം ലോക പ്രശസ്ത പണ്ഡിതനാണ്. ഈ അടുത്ത് ISS വധഭീഷണിയെല്ലാം ലഭിച്ചൊരു അറിയപ്പെട്ടൊരു പണ്ഡിതൻ. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് അദ്ദേഹം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ വിമാനത്തിൽ നമുക്കറിയാം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇരിക്കുന്ന സീറ്റിന് മുന്നിൽ ഒരു സ്ക്രീൻ ഉണ്ടാകും, ഒരു ചെറിയ സ്ക്രീനിൽ, അതിൽ ഫ്ലൈറ്റിൻ്റെ റൂട്ട് മാപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇദ്ദേഹം, ഈ ഷെയ്ഖ് ഹംസ യൂസഫിന്, അദ്ദേഹത്തിന് ഈ നാവിഗേഷനെ സംബന്ധിച്ച് ഒരല്പം ആഴത്തിലുള്ള വിവരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം റൂട്ട് മാപ്പ് ഈ നോക്കിയ സമയത്ത് വിമാനം പോകുന്നത്, യഥാർത്ഥത്തിൽ വിമാനം പോകേണ്ടിയിരുന്നത് 18 ഡിഗ്രി ചെരിഞ്ഞ് ഗ്രേറ്റ് സർക്കിൾ റൂട്ട്, എന്താ എയർനോട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു പദമാണ്, ഗ്രേറ്റ് സർക്കിൾ റൂട്ടിലാണ് വിമാനം സഞ്ചരിക്കേണ്ടിയിരുന്നത്. പക്ഷേ വഴി മാറിയിട്ടാണ് വിമാനം സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ എയർ ഹോസ്റ്റസിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഓഫ് റൂട്ടിലാണ്, നമ്മൾ വഴി തെറ്റിയിട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നതെന്ന് അദ്ദേഹം എയർ ഹോസ്റ്റസിനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ അവർ പരിഭ്രാന്തരാണ്. കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ രൂപത്തിലുള്ള ഹൈജാക്കും മറ്റുമെല്ലാം നടക്കുന്നത്, ഇങ്ങനെ ഒരാൾ പറഞ്ഞ ഉടനെ അവർ പരിഭ്രാന്തരായിട്ട് ഉടനെ പൈലറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പൈലറ്റിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ പൈലറ്റ് പറഞ്ഞു,
ശരിയാണ്, പക്ഷേ നിങ്ങൾ പിന്നെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അവെയറാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് പരിഭ്രാന്തനാവണ്ടെന്ന് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് എയറോസിനോട് അദ്ദേഹം ഈ പൈലറ്റ് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു 10 മിനിറ്റിന് ശേഷം എയറോസ്റ്റസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാണണമെന്ന് പൈലറ്റ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തമാശയായിട്ട് പറയുന്നുണ്ട്, എക്കണോമിക് ക്ലാസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്, എന്നിട്ട് എന്നെ പൈലറ്റിൻ്റെ റൂമിലേക്ക് ക്ഷണം ലഭിക്കുകയാണ്. വലിയൊരു സൗഭാഗ്യമായിട്ട് അദ്ദേഹം അതിനെ കാണുകയും അദ്ദേഹം എഴുന്നേറ്റ് പൈലറ്റ് ഇരിക്കുന്ന കോക്ക്പിറ്റിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ പൈലറ്റ് ഇരിക്കുന്ന ആ റൂമിന് കോക്ക്പിറ്റ് എന്നാണ് പറയുക. അവിടെ പോയി അദ്ദേഹത്തിന് അവർ ഒരു ചെയറൊക്കെ നൽകി, ചായയൊക്കെ നൽകിയിട്ട് അവർ ചോദിച്ചു, താങ്കൾ പൈലറ്റാണോ എന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പൈലറ്റ് ഒന്നല്ല, പക്ഷേ നാവിഗേഷനെ സംബന്ധിച്ചൊരു അല്പധാരണ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് ഞാൻ നോക്കിയ സമയത്ത് നമ്മൾ യഥാർത്ഥ റൂട്ടിലല്ല സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് പൈലറ്റ് അവർ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ശരിയാണ്, കാരണം നമ്മൾ യഥാർത്ഥത്തിൽ പോകേണ്ട റൂട്ടിലല്ല നമ്മൾ പോകുന്നത്, മറിച്ച് ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെ നമ്മൾ മറ്റൊരു റൂട്ടാണ് തിരഞ്ഞെടുക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞ് ജെറ്റ് സ്ട്രീം റൂട്ട് എന്നറിയപ്പെടുന്ന ഒരു റൂട്ടുണ്ട് എയറോനോട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട്. ആ റൂട്ടിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ റൂട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇന്ധനം ലാഭിക്കാൻ, അതേപോലെ തന്നെ പെട്ടെന്ന് എത്താനൊക്കെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് റൂട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട് മാപ്പ് എല്ലാം എടുത്ത് ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന, അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു നാവിഗേഷൻ ക്ലാസ്സാണ് ആ സമയത്ത് ലഭിച്ചത്. അവർ ഈ പൈലറ്റ് ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്ത്, അദ്ദേഹത്തിന് സംശയം ചോദിക്കാനുള്ള അവസരമൊക്കെ അവർ നൽകി. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് അവരോട് ചോദിച്ചൊരു ചോദ്യം, അപ്പോൾ നിങ്ങളടുത്ത് നിന്ന് ഈ ചാർട്ട് നഷ്ടപ്പെട്ടു, അപ്പോൾ ഈ മാപ്പ് നിങ്ങൾക്കടുത്ത് നഷ്ടപ്പെട്ടു, അതോടൊപ്പം പുറമേക്കുള്ള എല്ലാ കോണ്ടാക്റ്റും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. അപ്പം പൈലറ്റ് ആ ചോദ്യത്തിൽ വളരെ അത്ഭുത, പൈലറ്റ് പറഞ്ഞു, നല്ല ചോദ്യമാണ്, അതിനുള്ള മറുപടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈലറ്റ് ആദ്യം ചെയ്തതെന്താ വെച്ചാൽ കോക്ക്പിറ്റിലുള്ള ലൈറ്റ് ഓഫാക്കിയതിന് ശേഷം മുന്നിലുള്ള ആ പുറമേക്കുള്ള ആ ഒരു ഗ്ലാസ് അവർ നീക്കി. അദ്ദേഹം പറയുകയാണ്, സുബ്ഹാനല്ലാ, ആകാശത്തിൻ്റെ ആ പ്രതാപത്തോടു കൂടെ എനിക്ക് അപ്പം ദർശിക്കാൻ സാധിച്ചു. അദ്ദേഹം പറയും, ഞാൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാന തആല വാഴ്ത്തിപ്പോയി, കാരണം നക്ഷത്രങ്ങളെല്ലാം വളരെ അടുത്ത് കാണുന്നൊരു പ്രത്യേക ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാഴ്ച എനിക്ക് കാണുകയുണ്ടായി. എന്നിട്ട് ആ പൈലറ്റ് പറഞ്ഞ വാക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൈലറ്റ് പറഞ്ഞത്, എല്ലാ ബന്ധവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും സ്റ്റാർസ് ഓൾവേസ് ദർ, നക്ഷത്രം എല്ലാ സമയത്തും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടാലും ഒരിക്കലും വഴിതെറ്റാത്ത വഴികാട്ടികളായിട്ട് ഞങ്ങൾക്ക് ആകാശത്ത് നക്ഷത്രമുണ്ട് എന്നവർ വിശദീകരിക്കപ്പെട്ടു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വീണ്ടും പഠനം നടത്തിയ സമയത്ത് അത്ഭുതപ്പെടുന്ന അവർ, അദ്ദേഹം പറയുകയാണ്, നിരവധി യാഥാർത്ഥ്യങ്ങൾ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് എയറോനോട്ടിക്കൽ നാവിഗേഷന് വേണ്ടി അവർ 57 നക്ഷത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഈ 57 നക്ഷത്രങ്ങളെ നാവിഗേഷന് നിർബന്ധമായിട്ടും ഈ എയറോനോട്ടിക്കൽ പൈലറ്റ്സ് പഠിച്ചിരിക്കണം എന്നുള്ളത്, അവരെ നാവിഗേഷൻ പുസ്തകപ്രകാരം നിർബന്ധമായിട്ട് അവരത് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഇത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ അവരെ ആശ്രയിക്കുന്നത്, വഴികാട്ടികളായിട്ട് ആശ്രയിക്കുന്നത് നക്ഷത്രങ്ങളെയാണ് എന്നുള്ളതാണ്. അതിൽ അതിനേക്കാൾ വലിയ അത്ഭുതപ്പെടുന്നൊരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ, ഈ 57 43 യഥാർത്ഥത്തിൽ അറബി പേരുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അറബി പേരുകളിലാണ് ഈ 43 നക്ഷത്രം അറിയപ്പെടുന്നത്. അതായത് പഴയ കാലത്തുള്ള അറബികളും പേർഷ്യക്കാരുമെല്ലാം ആകാശ നിരീക്ഷണം നടത്തിയിട്ട് അവർ നൽകിയ പേരുകളാണ് ഇന്നും നമ്മൾ സ്വീകരിക്കുന്നത്. അതായത് ഇന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന പേരുകൾ പോലും അക്കാലത്ത് അറബികൾ നൽകിയത്. അതായത് ഉദാഹരണമായിട്ട് പലതും, ഇപ്പോൾ നമുക്ക് നെറ്റിൽ തന്നെ നാവിഗേഷൻ സ്റ്റാർസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, വിക്കിപീഡിയയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റാറിൻ്റെ പേര് ലഭിക്കും. അത് ഓരോന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പിളിന് വേണ്ടി മാത്രം 4-5 സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റാറ് അവരുടെ പേര് നൽകിയത് അൽ ഖൈദ എന്നാണ്, ഇംഗ്ലീഷ് പേരുകളിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം അറബി പേരുകളാണ്. പക്ഷേ നമുക്ക് നേർക്ക് നേരെ കേൾക്കുന്ന സമയത്ത് അത് ഇംഗ്ലീഷായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. അൽ ഖൈദ എന്നുള്ളതാണ് ഒരു നക്ഷത്രത്തിൻ്റെ പേര്, യഥാർത്ഥത്തിൽ അത് അൽ ഖായിദ് എന്ന അറബി പദമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് അൽ തൈർ എന്നുള്ളത് യഥാർത്ഥത്തിൽ അ ത്വൈർ എന്നുള്ള അറബി പദം. ധനബ് എന്നുള്ളത് മറ്റൊരു നക്ഷത്രത്തിൻ്റെ പേര്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അറബി പേര് ധനൂബ് എന്നുള്ളതാണ്, വാല് എന്നുള്ള അർത്ഥത്തിലുള്ള ധനൂബ് എന്നുള്ളതാണ്. മറ്റൊന്ന് ധനബ്,
ധനബോള ധനബോള അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് പരിശോധിച്ച് അവസാനം മനസ്സിലാക്കാതെ ദമ്പുൽ അസദ് എന്നുള്ളതാണ് ധനബോള എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അറബി പദം. മറ്റൊന്ന് ഫൊമൽ ഹൗത്ത്, ഫൊമൽ ഹൗത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അറബി പദം ഫമൽ ഹൂത്ത് എന്നുള്ളതാണ്. ഫം എന്നുള്ളത് വായ, അൽ ഹൂത്ത് എന്നുള്ളതൊരു മത്സ്യം, മത്സ്യത്തിൻ്റെ വായ എന്നുള്ള അർത്ഥം വരുന്ന ഈ ഒരു പദത്തിൽ നിന്നാണ് ആ ഒരു പദം അറബികൾ ആ നക്ഷത്രത്തിന് നൽകിയത്. അപ്പോൾ നിങ്ങൾ സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആധുനികമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഈ ഒരു ഇതിൽ പോലും ഒരിക്കലും വഴി തെറ്റാത്ത വഴികാട്ടികളായിട്ട് നമ്മൾ ഇന്നും നാവിഗേഷനിൽ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നക്ഷത്രങ്ങളെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം സുബ്ഹാനല്ലാഹ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാനത്തെ ബന്ധപ്പെടുത്തി പറയുന്നു, രണ്ടാമതായിട്ട് നക്ഷത്രങ്ങളെ വഴികാട്ടികളായിട്ട് പറയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഈ ശബദത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ഒരു ശബദം മാത്രം പറയില്ല, അതിന് ശേഷം പറയുന്നൊരു യാഥാർത്ഥ്യത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശബദം നമ്മൾ പറയാറുള്ളത്. പോരാ നിങ്ങളുടെ അടുത്തൊരാൾ വന്നിട്ട് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവില്ല, കാരണം വല്ലാഹി പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പറയും, ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശബദം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തെ പിടിച്ച് സത്യം ചെയ്തു, അതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ആ യാഥാർത്ഥ്യം പറയുകയാണ്, ഇന്നഹു ലഖുർആനുൻ കരീം, തീർച്ചയായിട്ടും ആദരണീയമായൊരു ഖുർആൻ തന്നെയാകുന്നു ഇത്. അപ്പോൾ ഈ ശബദം അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തിയത് ഈ ഖുർആനെ സംബന്ധിച്ച് പരാമർശിക്കാനാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരിശുദ്ധ ഖുർആനിലുടനീളം പറയപ്പെടുന്ന സത്യവും അതിന് ശേഷം വരുന്ന വസ്തുതയും തമ്മിലൊരു കണക്ഷൻ കാണുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി ഈ രണ്ട് യാഥാർത്ഥ്യവും പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളൊന്ന് ചിന്തിച്ചോക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല നക്ഷത്രത്തെ വഴികാട്ടികളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ പരിശുദ്ധ ഖുർആനുമായിട്ട് വഴികാട്ടിയായിട്ട് നമ്മളും ചിന്തിച്ചോക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഇരുട്ടുള്ള ആകാശത്ത് ഒരിക്കലും വഴിതെറ്റാത്ത വഴികാട്ടികളായിട്ട് നക്ഷത്രങ്ങളെ നമ്മൾ കാണുകയാണ്. അതേ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അന്ധകാരമാകുന്ന ഈ ഒരു ലോകത്ത്, അതായത് ഈ ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ അധാർമികമായിട്ട് അധപ്പതിച്ചിരിക്കുന്ന ഈ ഒരു ലോകത്ത് ഒരിക്കലും വഴിതെറ്റാത്ത വഴികാട്ടിയായിട്ട് അവർക്ക് പരിശുദ്ധ ഖുർആൻ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നജ്മ് എന്നുള്ള പദം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനെയാണെന്ന് ചില തഫ്സീറുകളിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് ഒരിക്കലും വഴിതെറ്റാത്ത വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ. ഏതുപോലെയെന്ന് വെച്ചാൽ അന്ധകാരമാകുന്ന ആകാശത്ത് എല്ലാ വഴി കാണിക്കാനുള്ള എല്ലാ മാർഗദർശനങ്ങൾക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വഴിതെറ്റാത്ത വഴികാട്ടികളായിട്ട് നക്ഷത്രങ്ങൾ ഏത് പ്രകാരമാണോ ആകാശത്തുള്ളത് അതേ രൂപത്തിൽ നിങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി ഈ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നത് എന്ന് ഈ ഒരു യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യ, ഒരിക്കലും അതായത് നക്ഷത്രങ്ങൾ ഒരാൾ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം വഴിതെറ്റില്ല. അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരാൾ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം വഴിതെറ്റില്ല. ഏറ്റവും വലിയ വഴികാട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഈ യാഥാർത്ഥ്യം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് ചിന്തിക്കാവുന്നത്, ഇപ്പം നക്ഷത്രങ്ങൾ വഴി കാണിക്കുന്നത് അത് മുസ്ലിങ്ങളെ മാത്രമല്ല നക്ഷത്രം വഴി നടത്തുന്നത്, അതായത് ഏതൊരാൾക്കും വഴികാട്ടിയായിട്ട് നക്ഷത്രങ്ങളെ സ്വീകരിക്കാവുന്നതാണ്. അതേത് രൂപത്തിലാണോ അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വഴികാട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും വഴിപിഴക്കാത്ത ഏറ്റവും നല്ല മാർഗദർശക ഗ്രന്ഥമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചില പണ്ഡിതന്മാർ നജ്മ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് ഖുർആനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇപ്പോൾ നക്ഷത്രം വഴികാട്ടിയായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതൊരു പ്രത്യേക സ്ഥാനത്ത് കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നക്ഷത്രത്തെ നമ്മൾ വഴികാട്ടിയായി സ്വീകരിക്കാൻ സാധിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആൻ്റെ ഓരോ സൂറത്തുകളും ഓരോ നക്ഷത്രങ്ങൾ ഏത് രൂപത്തിലാണോ ആകാശത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഓരോ സൂറത്തുകളും അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സൂചന കൂടെയാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ അത് കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയോടുകൂടെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രകാരം നക്ഷത്രങ്ങൾ ഏത് രൂപത്തിലാണോ ആകാശത്ത് വഴികാട്ടികളായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുകളെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്ന് ആ രൂപത്തിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു പരാമർശം പരിശുദ്ധ ഖുർആനിൽ
സൂറത്ത് സ്വാഫാത്തിലെ 7-8 വചനങ്ങളിൽ മിൻ കുല്ലി ഷെയ്ത്വാനിൻ മാരിജ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആകാശത്തുള്ള നക്ഷത്രങ്ങൾ അന്തിമ അവസ്ഥയിൽ ഉൽക്കകളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന ഈ ഉൽക്കകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അത് പിശാചിന് എറിഞ്ഞോടിക്കാനുള്ള ഒരു പ്രതിഭാസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു പരാമർശവും നമ്മൾ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ജിന്നുകളായിട്ടുള്ള ആളുകൾക്ക് ജിന്നുകൾക്ക് ഉപരിലോകത്തുള്ള സംസാരങ്ങൾ കേൾക്കാനുള്ളൊരു കഴിവ് ആ കാലത്തുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചതോടുകൂടെ ആ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതാല അവർ അതായത് ആ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നൽകാതിരിക്കുകയും ഇത്തരത്തിൽ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഉൽക്കയിലൂടെ എറിഞ്ഞാട്ടുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നടത്തുന്ന പരാമർശം. അപ്പോൾ എങ്ങനെയാണ് കട്ട് കേൾക്കുന്നത്, എങ്ങനെയാണ് ഉൽക്കകൾ അവർ എറിയുന്നത്, ഇതെല്ലാം നമ്മുടെ അറിവിനും കാഴ്ചക്കും അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ അറിവുമായിട്ട് നമ്മൾ ഒരിക്കലും ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധ്യമല്ലാത്ത ചില അറിവുകളാണ്. അപ്പോൾ ഇത് നമ്മൾ പിശാചിനെ ഓടിക്കാൻ ഈ ഉൽക്കകളെ ഉപയോഗിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. നക്ഷത്രത്തിൻ്റെ ഈ രൂപത്തിൽ കത്തിയെരിയുന്ന ഈ ഉൽക്കകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പിശാചിനെ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പരാമർശിക്കുകയാണ്. അതും നമ്മൾ പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് പിശാചിനെ എറിഞ്ഞോടിക്കാൻ ഖുർആനേക്കാൾ നല്ല ഒരു കല്ല് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ഉൽക്ക ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിശാജ് ഓടി ഒളിക്കും. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു യാഥാർത്ഥ്യം, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് ഓടി ഒളിക്കും. അപ്പോൾ പിശാജിനെ എറിഞ്ഞോടിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതാല നക്ഷത്രത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതേ രൂപത്തിൽ ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിലും പിശാജിനെ എറിഞ്ഞോടിക്കാൻ ഖുർആനേക്കാൾ നല്ല മറ്റൊരു ആയുധമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അത് ഖുർആനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിലും യുക്തിപരമായിട്ടുള്ള വലിയ അത്ഭുതപ്പെടുന്ന ഈ രൂപത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഈ ഒരു വമ്പിച്ച സത്യം അത് ഇത്രത്തോളം ആഴമേറിയ ഒരു സത്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും വീണ്ടും ആ സത്യത്തെ ബലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആഴത്തിൽ ഈ രൂപത്തിൽ ചിന്തിക്കാനും അതിലെ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിച്ച് നാളെ സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന ആദാബന്നാർ. റബ്ബൻ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.